പാർട്ടിയെ പിടിച്ചുകുലക്കുന്ന ആരോപണങ്ങൾ നാലുപാടു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ബിജെപിയുടെ സംസ്ഥാന നേതൃയോഗം കാസർഗോഡ് വെച്ച് നടക്കുകയാണ്. ഇതേ ദിവസം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് ഹാജരാകാൻ വേണ്ടി കൊടകര കുഴൽപ്പണം അന്വേഷിക്കുന്ന സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നേതൃയോഗം നടക്കുന്നത് കൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കെ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട്. അതുപോലെ നോട്ടീസ് നൽകിയോ ഫോൺ വിളിച്ചോ പറയുന്നതനുസരിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണ്ട എന്നാണ് കെ സുരേന്ദ്രൻ്റെ തീരുമാനം. കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം വരുന്നതുവരെ കാത്തിരിക്കാനാണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കാസർഗോഡ് വെച്ച് നേതൃയോഗം നടക്കുന്നത്. രാവിലെ 9 മണിക്ക് കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞാലുടൻ നേതൃയോഗം ആരംഭിക്കും. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള നേതൃയോഗം ബിജെപി ഇപ്പോൾ കാസർഗോഡ് വെച്ച് നടത്തുന്നത്. നേതൃയോഗം നടക്കുന്ന കാസർഗോഡ് തന്നെ വിവാദങ്ങളിൽ ഒന്നിൻ്റെ പശ്ചാത്തലമാണ്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ കെ സുന്ദര മത്സരിക്കാതിരിക്കാൻ വേണ്ടി കോഴ നൽകി എന്നതാണ് അതിലൊരു ആരോപണം. അതുപോലെ തന്നെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഒരു വശത്ത്, മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് സി കെ ജാനുവിനെ മത്സരിക്കുന്നതിന് വേണ്ടി കോഴ നൽകി എന്ന ആരോപണമാണ്. ആകെ മൊത്തം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാലുപാട് നിന്നും ആക്രമണത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന നേതൃയോഗം കാസർഗോഡ് വെച്ച് നടക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി പുറത്തുനിന്നായിരിക്കില്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരിക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ കെ സുരേന്ദ്രനെതിരെ ഒരു പടനീക്കം നടക്കുന്നുണ്ട്. അതേസമയത്ത് പരസ്യമായി അത്തരത്തിലുള്ള യാതൊരു എതിർ പ്രസ്താവനകളും നടത്തരുതെന്ന പാർട്ടി തീരുമാനത്തെ തുടർന്ന് കെ സുരേന്ദ്രനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൃഷ്ണദാസും എം ടി രമേശും അടക്കമുള്ളവർ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ പൊതുമാധ്യമങ്ങളുടെ മുന്നിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ സുരേന്ദ്രനെതിരെ തന്നെയായിരിക്കും ഇവരുടെ നിലപാട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. പാർട്ടിക്കുള്ളിൽ കെ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ വലിയൊരു ഒപ്പുശേഖരണം നടത്തി കേന്ദ്രത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ നടക്കുമോ എന്നതാണ് മറ്റൊരു അഭ്യൂഹം. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം വലിയൊരു വെട്ടിനിരത്തിൽ തന്നെ പാർട്ടിയിൽ നടന്നിരുന്നു. സുരേന്ദ്രനുമായി അടുപ്പമുള്ളവരെ പാർട്ടിയിലും അതുപോലെ മോർച്ചകളുടെയൊക്കെ തലപ്പത്തെത്തിക്കുകയും അതുപോലെ നേരത്തെ നിന്ന പലരെയും സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റ് സ്ഥാനങ്ങൾ നൽകാതെ അവഗണിക്കുകയും ചെയ്തു എന്നാണ് എതിർഭാഗത്തിൻ്റെ ആരോപണം. അതേസമയത്ത് തന്നെ പിന്നീട് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും പാർട്ടിയുടെ പ്രകടനം മോശമായത് സുരേന്ദ്രനെതിരെയുള്ള പടനീക്കത്തിന് മൂർച്ച കൂട്ടി. കേന്ദ്രത്തിനെതിരെ പരാതികളും പോയി. തുടർന്ന് കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് സി കെ ജാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കൊടകര കുഴൽപ്പണ കേസും ഒക്കെ മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് കെ സുന്ദര മത്സരിക്കാതിരിക്കാൻ വേണ്ടി സുന്ദരയ്ക്ക് കോഴ നൽകി എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ സുന്ദര തന്നെ ഉന്നയിച്ചത്. അതൊക്കെ എതിർ പാർട്ടിക്കാർ ഏറ്റെടുക്കുക കൂടെ ചെയ്തതോടുകൂടി പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഈ നിലയിൽ തുടരേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അതേസമയത്ത് തന്നെ കേന്ദ്രത്തിൻ്റെതാണ് അന്തിമ തീരുമാനം. കേന്ദ്രം നിലവിൽ സംസ്ഥാനത്തിലെ സ്ഥിതിഗതികൾ പഠിക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അടക്കം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വിശദാംശങ്ങൾ ആരാഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രമെടുക്കുന്ന അവസാനത്തെ നിലപാട് വരെ കാത്തിരിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം.